ന്യൂസിലാൻഡുമായുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഫ്ലോപ്പായിരിക്കുകയാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ. നന്നായി തുടങ്ങിയ അദ്ദേഹം വാങ്കഡയിൽ 18 റൺസ് മാത്രം എടുത്താണ് ക്രീസ് വിട്ടത്. 18 ബോളുകൾ നേരിട്ട് ഹിറ്റ്മാന്റെ 3 ഫോറുകൾ ഉൾപ്പെട്ടു. ഈ പരമ്പരയിൽ നേരത്തെ കളിച്ച 4 ഇന്നിംഗ്സുകളിൽ ഒരു അർദ്ധ സെഞ്ചുറി മാത്രമേ രോഹിത് നേടിയുള്ളൂ. അതുകൊണ്ട് തന്നെ IPLൽ തന്റെ ഹോം ഗ്രൗണ്ടിലൂടെ വാങ്കഡയിൽ വലിയൊരു ഇന്നിംഗ്സ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ 20 റൺസ് തെക്കു മുമ്പേ രോഹിത് പുറത്താവുകയായിരുന്നു. ഹെൻറിയുടെ ബോളിൽ കിവി നായകൻ ടോം ലതമാണ് അദ്ദേഹത്തെ പിടികൂടിയത്. പരമ്പരയിൽ വീണ്ടും ഒരിക്കൽ കൂടെ ബാറ്റിംഗിൽ നിറമങ്ങിയ രോഹിത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളും പരിഹാസങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. മുംബൈയിലെ വാങ്കഡയിൽ 2 തവണ ആയുസ് കിട്ടിയിട്ടും അത് മുതലാക്കാൻ രോഹിത്തിന് സാധിച്ചില്ല. അതുതന്നെയാണ് ആരാധകരെ ഏറ്റവും കൂടുതൽ നിരാശയിലാക്കിയിരിക്കുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ ന്യൂസിലൻഡ് ആകട്ടെ 235 റൺസിന് പുറത്താവുകയും ചെയ്തു. ന്യൂസിലൻഡിന് വേണ്ടി വില്യം 71 റൺസ് നേടിയപ്പോൾ ഡാരി മിച്ചൽ 82 റൺസാണ് നേടിയത്. ജഡേജ 5 വിക്കറ്റ് നേടിയപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ 4 വിക്കറ്റ് വീതവും സ്വന്തമാക്കി. ആകാശ് ദീപ് 1 വിക്കറ്റും നേടി. ജഡേജ കരിയറിലെ ഏറ്റവും മികച്ച സ്പെല്ലുകളിലൊന്നാണ് വാങ്കഡയിൽ എറിഞ്ഞത്. അതേസമയം മറുപടി ബാറ്റിംഗിലാകട്ടെ മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിലും അത് വലിയ സ്കോറാക്കാൻ ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിച്ചില്ല. ജയ്സ്വാൾ 30 രോഹിത് 18 വിരാട് കോഹ്ലി 4 മടങ്ങി. നൈറ്റ് വാച്ച്മാനെ ക്രീസിലെത്തിയ മുഹമ്മദ് സിറാജ് ആദ്യമത്തിൽ പുറത്തായതും ഇന്ത്യക്ക് വലിയ ക്ഷീണമായി മാറി. അജാസ് പട്ടേൽ 2 വിക്കറ്റ് നേടിയപ്പോൾ മാറ്റ് ഹെൻറിക്കാണ് 1 വിക്കറ്റ്. വിരാട് കോഹ്ലി റണ്ണൌട്ട് ആയത് മത്സരം തീരാൻ ഏതാനും പന്തുകൾ മാത്രം അവശേഷിക്കുമ്പോഴാണ്. ഡയറക്ട് ഹിറ്റിലൂടെയാണ് വിരാട് കോഹ്ലി പുറത്തായത്. ന്യൂസിലൻഡിന് ഏറെ സന്തോഷമാർന്ന വിക്കറ്റ് കൂടിയായിരുന്നു വിരാട്ടിൻ്റെത്. ഈ പരമ്പരയിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കോഹ്ലിക്കും രോഹിത്തിനും സാധിക്കാത്തത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇപ്പോൾ വഴിതെളിക്കുകയാണ്. ഇന്ത്യയുടെ സീനിയർ താരങ്ങളായ ഇവർ രണ്ടുപേരും ഇന്ത്യക്ക് വേണ്ടി മികച്ച രീതിയിൽ സംഭാവനകൾ തരുന്നില്ല എന്നുള്ള വിമർശനങ്ങളാണ് ഏറെക്കുറെ ഉയരുന്നത്. ഇന്ത്യൻ കുപ്പായത്തിൽ തുടരെ ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുന്ന രോഹിത് ശർമ്മക്കെതിരെയാണ് സോഷ്യൽ മീഡിയ വിമർശനങ്ങൾ കൂടി വരുന്നത്. റെഡ് ബോൾ ക്രിക്കറ്റിൽ കളിക്കാനുള്ള മിടുക്കിൽ ഇപ്പോഴില്ലെങ്കിൽ വിരമിച്ചുകൂടെ എന്നാണ് ആരാധകർ പ്രധാനമായും ചോദിക്കുന്നത്. സ്വന്തം നാട്ടിൽ സ്വന്തം മണ്ണിൽ പോലും രോഹിത്തിന് കളിക്കാൻ സാധിക്കുന്നില്ലെന്ന വിമർശനവും ശക്തമാണ്. അതേസമയം വിരാട് കോഹ്ലി ആകട്ടെ കരിയറിലെ നിർണായക സ്റ്റേജിലാണ് ഇപ്പോൾ ടെസ്റ്റ് കളിക്കുന്നത്. 2 ഇന്നിംഗ്സിൽ ഇരുവരും അത്ഭുതങ്ങൾ തന്നെ ഉണ്ടാക്കുമെന്നാണ് ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്.